തിരുവനന്തപുരം കാട്ടാക്കടയിൽ ആർ എസ് എസ് നേതാവിനെ കുത്തി പരിക്കേൽപ്പിച്ച കേസാണ് സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത്. പ്ലാവൂർ ആർ എസ് എസ് മണ്ഡല കാര്യവാഹക് വിഷ്ണുവിനാണ് കുത്തേറ്റത്. ഇന്നലെ രാത്രി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്കിടെയാണ് ആക്രമണം ഉണ്ടായത്. തലയിലും നെറ്റിയിലും വാരിയലിന്റെ ഭാഗത്തും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. സംഭവത്തിൽ മുഖ്യ പ്രതിയെന്ന് സംശയിക്കുന്ന ഇയാൾ ഉൾപ്പെടെ മൂന്ന് പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. മറ്റൊരു പ്രതി ജിത്തു ഒളിവിലെന്നാണ് പോലീസ് നൽകുന്ന വിവരം. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാട്ടാക്കടയിൽ നിന്ന് അരുൺമോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഈ സംഭവത്തിന്റെ പിന്നിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയ വൈരാഗ്യമൊന്നുമല്ല, രാഷ്ട്രീയ പകയൊന്നുമല്ല എന്ന് പോലീസ് പറയുന്നു. ഒരു വ്യക്തിപരമായ വിരോധമാണോ ഈ ഒരു കത്തിക്കുത്തിൽ കലാശിച്ചത്? ടോം, അങ്ങനെ തന്നെയാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം അരങ്ങേറുന്നത്. അമ്പലത്തിൻകാല പ്ലാവൂർ ആർ എസ് എസിന്റെ മണ്ഡല കാര്യവാഹകായ വിഷ്ണു ആ സമീപത്തെ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലായിരുന്നു 5-അംഗ സംഘം വിഷ്ണുവിന്റെ ബൈക്കിനെ ചവിട്ടി നിലത്തിട്ട ശേഷം കുത്തി പരിക്കേൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ആക്രമണം അഴിച്ചുവിട്ടത്. ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ വിഷ്ണുവിനെ പരിക്കേറ്റിരുന്നു, കത്തിക്കുത്തിയിട്ടിരുന്നു. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്ര ഭാരവകളും നാട്ടുകാരും ചേർന്നൊക്കെയായിരുന്നു അദ്ദേഹത്തെ കാട്ടാക്കടയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചത്. തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയരാക്കി. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാട്ടാക്കട പോലീസിന്റെ നേതൃത്വത്തിൽ 3 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ പ്രധാന പ്രതിയെന്ന് പോലീസ് പറയുന്ന ജിത്തുവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നതായും പോലീസ് പറയുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ വ്യക്തമായ ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അരുൺ, ഈ ഒരു സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നുണ്ട്, പക്ഷെ ഈ പ്രതികളുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഏതെങ്കിലും ക്രിമിനൽ സംഘങ്ങളാണോ അതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവികളോ മറ്റുമാണോ ഈ അക്രമികൾ? നമുക്കിപ്പോഴും ആ ചോദ്യത്തിന് പോലീസ് വ്യക്തമായ ഒരു ഉത്തരം ഇതുവരെ നൽകുന്നില്ല. കാരണം ഇവരെന്തായാലും പരസ്പരം അറിയാവുന്നുള്ളവരാണ്, ഇവർക്ക് രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്നുൾപ്പെടെ അത്തരം ഒരു രാഷ്ട്രീയ വകപോക്കലല്ല ഇതിന് പിന്നിൽ. വ്യക്തിപരമായ വൈരാഗ്യങ്ങളാണ്, വാക്കേറ്റങ്ങളാണ് ഇതിന് കലാശിച്ചതെന്നാണ് പോലീസ് ആ ഒരു നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഈ മുഖ്യപ്രതി ഉൾപ്പെടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ വ്യക്തമായൊരു സൂചന നൽകാൻ കഴിയൂ എന്നുള്ളതാണ് കാട്ടാക്കട പോലീസ് ഇപ്പോൾ നമ്മളോട് പറയുന്നത്. അരുൺ, അതായത് ഈ കേസിലെ മുഖ്യപ്രതികൾ ഒരാളായിട്ടുള്ള ജിത്തു ഇപ്പോഴും ഒളിവിലാണ്, അയാളെ ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്നാണ് പോലീസിന്റെ ഒരു പോലീസ് പറയുന്ന വിവരം. പക്ഷേ ഇത് ഒരു വ്യക്തിപരമായ വിരോധമാണെന്ന് പറയുമ്പോഴും ഒരു കരുതിക്കൂട്ടിയുള്ള ആക്രമണമായിട്ട് ഇതിനെ കാണണോ അതോ പെട്ടെന്നുള്ള ഒരു പ്രകോപനം, പ്രത്യേകിച്ച് ഒരു ക്ഷേത്ര ഉത്സവത്തിന്റെ സമയത്ത് അവിടെ വെച്ചുണ്ടായ എന്തെങ്കിലും തർക്കത്തിന്റെ എന്തെങ്കിലും പശ്ചാത്തലത്തിലുണ്ടായ ഒരു ആക്രമണമായിട്ട് ഇതിനെ കാണണോ? തീർച്ചയായും ഇതൊരു കരുതിക്കൂട്ടി ഉണ്ടായ ഒരു ആക്രമണം തന്നെ എന്നാണ് പോലീസും പറയാതെ പറയുന്നത്. കാരണം ഇന്നലെ ക്ഷേത്ര ഉത്സവം ക്ഷേത്രത്തിന്റെ ഘോഷയാത്ര കഴിഞ്ഞ് മടങ്ങുന്ന സമയത്തായിരുന്നു ഈ വിഷ്ണുവിന് നേരെയുള്ള ഈ ഒരു ആക്രമണം വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെ കത്തുന്ന 5-അംഗ സംഘം ഇദ്ദേഹത്തെ ചവിട്ടി നിലത്തിട്ടതിന് ശേഷമാണ് മാരകായുധങ്ങൾ കൊണ്ടുള്ള ആക്രമണം നടത്തിയത്. അപ്പോൾ സ്വാഭാവികമായും കരുതിക്കുട്ടി ഉണ്ടായ ഒരു ആക്രമണം തന്നെയാണ് പോലീസ് ആ കാര്യത്തിൽ നമ്മളോട് പറയുന്നത്. എന്തായാലും കൂടുതൽ ഈ പറയുന്നവരെ ഇപ്പോൾ 3 പേർ കസ്റ്റഡിയിലുണ്ടെന്ന് പറയുന്നു. അവരുടെ പേര് പോലും പോലീസ് വ്യക്തമായി കിട്ടിയിട്ടില്ല. ജിത്തുവിന് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് നമ്മളോട് പറയുന്നത്. എന്തായാലും ഇവരെയും ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും മറ്റു കൂടുതൽ വിവരം പോലീസിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുള്ളൂ കേട്ടുള്ളൂ. എസ്, വ്യക്തമാണ്. കാട്ടാക്കടയിൽ നിന്ന് അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് ആർ എസ് എസ് നേതാവ് വിഷ്ണുവിനെ ഉത്സവ ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിനിടെ കുത്തി പരിക്കേൽപ്പിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യ പ്രതികളൊരാൾ ഉൾപ്പെടെ 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. കേസിൽ ഒരു പ്രതി ജിത്തുവിന് വേണ്ടി പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. രാഷ്ട്രീയ പകയല്ല, വ്യക്തിപരമായ വിരോധമാണ് ഈ ആക്രമണത്തിന്റെ കാരണമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.